السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، نعم إيرفان دي كلاس تورانغان أنا بارني رندي إيرفان دي نعم لبدينا راتري دهني كلاس نعم بتمبان دي كلاس تورانغان إن شاء الله. إنه تورك كم عندنا ليل نعم النحو الوالي هي برايمري ليفل ولا مستقبل الجزول ليفل ونام باغم മൊത്തത്തിൽ ആറ് ഭാഗങ്ങളാണുള്ളത്. അതിൽ പ്രൈമറിക്കാർക്കുള്ള ഒന്നാം ഭാഗം അഫ്ദലുമ സിലബസിൽ ഉള്ള ഒരു കിതാബ് ആണ്. അതിൻ്റെ ഒന്നാം വോളിയം ആണ് നമ്മൾ തുടങ്ങുന്നത്. ആദ്യ ഭാഗം, ആദ്യത്തെ പാഠം അൽ ജുംലത്തുൽ മുഫീദ എന്നാണ്. ഇന്ന് തുടക്കം എന്ന നിലയിൽ നമ്മൾ ആകെ രണ്ട് പേജ് മാത്രമാണ് എടുക്കുന്നത്. ഈ കിതാബിൻ്റെ ചട്ട അതേപോലെ ആദ്യത്തെ രണ്ട് പേജും ഇതിൽ പിന്നെ ഫോട്ടോ ആയിട്ട് വെച്ചിട്ടുണ്ട്, അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് കാണാം. അതുകൂടാതെ കഴിയുന്നവർ ഈ അന്നഹുൽ വാലിഹ് ഒന്നാം വോളിയം, ആറ് വോളിയം ഉണ്ട്, ആറ് വോളിയം കൂടി വാങ്ങാന്നുണ്ടെന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഒന്നാം വോളിയം മാത്രമെങ്കിലും വാങ്ങിയിട്ട് ഈ കിതാബ് മുമ്പിൽ വെച്ച് പഠിക്കാന്നുണ്ടെങ്കിൽ വളരെ സൗകര്യമായിരിക്കും. അൽ ജുംലത്തുൽ മുഫീദത്തു, നേരെ അർത്ഥം പറഞ്ഞാൽ ഫായിദ എന്ന് പറഞ്ഞ പ്രയോജനം എന്നാണ്. അഫാദ എന്ന് പറഞ്ഞാൽ പ്രയോജനപ്പെട്ടു എന്നുള്ള അർത്ഥമാണ്. മുഫീദത്ത് എന്ന് പറഞ്ഞാൽ പ്രയോജനപ്രദമായത്, ഉപകാരപ്രദമായത് എന്നർത്ഥം. അപ്പം അൽ ജുംലത്തുൽ മുഫീദത്തു എന്ന് പറഞ്ഞാൽ, ജുംലത്ത് എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ്, വാക്യം എന്നാണ്. മുഫീദ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള, ഉപകാരപ്രദമായിട്ടുള്ള, ഒരു പ്രയോജനം ചെയ്യുന്ന, ഒരു ആശയം നൽകുന്ന വാക്യം എന്നർത്ഥം, സെൻറ്റൻസ് എന്നർത്ഥം. ആദ്യം കാണാം അൽ അംസിലത്തു എന്ന് കാണാം. അൽ അംസിലത്തു എന്നത് ഒരു ബഹുവചന രൂപമാണ്. മസലുൻ എന്ന് നമുക്ക് ഖുർആനിൽ പല സ്ഥലങ്ങളിൽ കാണാം. മസലു, ഉദാഹരണം എന്നർത്ഥം. മസലു, ഇപ്പോൾ അൽ അംസിലത്തു എന്നത്, അംസിലത്ത് എന്നത് മസല് എന്നതിൻ്റെ ജംഅ്, അതായത് ബഹുവചനം ആണ്. അൽ അംസിലത്തു എന്ന് പറയുമ്പോൾ അൽ എന്നും കൂടെ ചേർത്തിട്ട് അൽ അംസിലത്തു എന്ന് പറയും, ഉദാഹരണങ്ങൾ എന്നർത്ഥം. ആദ്യം തന്നെ കുറച്ച് ഉദാഹരണങ്ങളായിട്ട് ചില ജുംലകൾക്ക്, ജുംലകൾക്ക് ഉദാഹരണമായിട്ട് കുറച്ച് ജുംലകളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ ജുംലയും വായിക്കാം. ഒന്ന്, അൽ ബുസ്താനു ജമീലുൻ. രണ്ട്, അശംസു തോലിഅത്തുൻ. മൂന്ന്, ശമ്മ അലിയുൻ വർദ്ധത്തൻ. നാല്, ഖത്തഫ മുഹമ്മദുൻ സഹ്റത്തൻ. അഞ്ച്, യഈഷു സമകു ഫിൽ മാഇ. ആറ്, യക്സുറു നഖീലു ഫീ മിസ്ര. 19/7/2016 രണ്ടാമത്തെ ഓടിയ, 3 മിനിറ്റ് 1 സെക്കൻഡുള്ള ഒന്നാമത്തെ ഓടിയ തൊട്ട് മുമ്പിലുണ്ട്. അപ്പോൾ ഒന്നാമത്തെ മസൽ, ഉദാഹരണത്തിൽ അൽ ബുസ്താനു ജമീലുൻ, അർത്ഥം പറഞ്ഞു പോകാം ആദ്യം. അൽ ബുസ്താനു അർത്ഥം എന്താണ്? പറഞ്ഞോളൂ. പൂന്തോട്ടം, ജമീലുൻ ഭംഗിയുള്ള, സുന്ദരമാണ് പൂന്തോട്ടം, മനോഹരമാണ്, സുന്ദരമാണ് എന്നർത്ഥം. രണ്ട്, അശംസു ത്വാലിഅത്തുൻ. അശംസു, സൂര്യൻ. ത്വാലിഅത്തുൻ, ഉദിക്കുന്നതാണ്, ഉദിക്കുന്നതാണ്, ഇസ്മു ഫാഇലാണ്. ത്വല എന്ന് പറഞ്ഞാൽ ഉദിച്ചു എന്നർത്ഥം. അതിൻ്റെ ഫാഇലുൻ എന്ന വസീലിലുള്ള ഇസ്മു ഫാഇലാണ് ത്വാലിഅത്തുൻ എന്നത്. അതിൻ്റെ മുസന്ന, അതായത് സ്ത്രീലിംഗ രൂപമാണ് ഇത്, മുഅന്നസ്, മുഅന്നസ് രൂപമാണ് ഇത് ത്വാലിഅത്തുൻ എന്നത്. ഷംസ് എന്നത് സ്ത്രീലിംഗം മുഅന്നസായിട്ടും, ബദർ ചന്ദ്രൻ എന്നത് പുല്ലിംഗമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതാണ് ബദറിനെ കുറിച്ച് പറയുന്നത് ത്വലാൽ ബദറു എന്നാണ് പറയാം. ചന്ദ്രൻ ഉദിച്ചു, അമ്പിളി ഉദിച്ചു. ത്വലാൽ ബദറു അലൈന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹത്തെ കുറിച്ചുള്ള ബൈത്ത് ഉണ്ടല്ലോ. അപ്പം അഷംസു ത്വാലിഅത്തുൻ. മൂന്ന്, ശമ്മ. ശമ്മ എന്ന് പറഞ്ഞാൽ മണത്തു. അലിയുൻ, ആര് മണത്തു? അലിയ് മണത്തു. വർദ്ധത്തൻ, മഫ്ഊലാണ് വർദ്ധത്തൻ. എന്തിനാ മണത്തു? ആ പൂവിനെ, വർദ്ധത്ത്, പനിനീർ, റോസ് എന്നൊക്കെ പറയാം. നാല്, ഖത്തഫ, അറുത്തു അല്ലെങ്കിൽ പറിച്ചെടുത്തു, പറിച്ചു. മുഹമ്മദുൻ, മുഹമ്മദ്. സഹ്റത്തൻ, പുഷ്പത്തെ, പുഷ്പം. മുഹമ്മദ് പുഷ്പം പറിച്ചു. യഈഷു, താമസിക്കുന്നു, ജീവിക്കുന്നു. അസ്സമകു,
മത്സ്യം ഫിൽ മായി വെള്ളത്തിൽ യക്സുറു അധികരിക്കുന്നു വർദ്ധിക്കുന്നു വർദ്ധിക്കുന്നുണ്ട് അന്നഹീലു ഇന്തപ്പഴം അല്ലെ ഇന്തപ്പന എന്ന് പറയാം ഫി മിസ്ര മിസ്രിൽ മിസ്രിൽ ഇന്തപ്പനകൾ വർദ്ധിക്കുന്നു അല്ലെ വർദ്ധിക്കുന്നുണ്ട് ഇനി അൽ ബഹസു എന്ന് കാണാം ഈ അംസിലത്ത് ഉദാഹരണങ്ങളെ കുറിച്ചുള്ള ഒരു ബഹസ് ആണ് ബഹസ് എന്ന് പറഞ്ഞാൽ ഗവേഷണം പരിശോധന എന്നൊക്കെ അർത്ഥമുണ്ട് ബഹസ് ബഹസ് ചെയ്യാറ് കിതാബൊക്കെ ബഹസ് ചെയ്യാന്ന് പറയും അപ്പൊ ആദ്യമായി ഇത് വായിക്കാം ഇദാ തഅമ്മൽന തർകീബൽ അവ്വല വജദനാഹു യതറക്കബു മിൻ കലിമതൈനി ഇഹ്ദാഹുമ അൽ ബുസ്താനു വസ്ഥാനിയതു ജമീലുൻ ഇദാ തഅമ്മൽന നമ്മൾ വിചിന്തനം ചെയ്താൽ അല്ലെ പരിശോധിച്ചാൽ അത്തർക്കീബൽ ഔവല ഇതിൽ ആറെണ്ണം കൊടുത്തിട്ടുണ്ടല്ലോ അതിൽ ഒന്നാമത്തെ ഘടന പദഘടന തർക്കീബ് റക്കബ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നതിനാണ് റക്കബ് റക്കബ എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്തു എന്നുള്ളതിന് ഇപ്പൊ പലതും കൂടി കൂട്ടിച്ചേർക്കുന്നതിന് നമ്മൾ റക്കബ തർക്കീബ് എന്നത് അല്ല ഒന്നാമത്തെ അപ്പൊ ഒന്നാമത്തെ പദഘടന നാം പരിശോധിച്ചാൽ അല്ലെങ്കിൽ അത് സംബന്ധിച്ച് നാം വിചിന്തനം ചെയ്താൽ വജദിനാഹു നമുക്ക് കണ്ടെത്താം യതറക്കബു മിൻ കലിമതൈനി യതറക്കബു അത് കൂടിച്ചേർന്നുണ്ടാകുന്നു ഈ ഒന്നാമത്തെ പദഘടന മിൻ കലിമതൈനി രണ്ട് പദങ്ങളിൽ നിന്ന് അൽബുസ്താനു എന്നുള്ള പദവും ജമീലു എന്ന പദവും ഇഹ്ദാഹുമാ അവ രണ്ടിൽ ഒന്ന് ഒന്നാമത്തത് ഒന്ന് ഏതാണ് അൽബുസ്താനു ബുസ്താനു എന്നതാണ് അൽബുസ്താനു എന്നതാണ് പൂന്തോട്ടം വസാനിയത്തു രണ്ടാമത്തേത് ജമീലുൻ ജമീലുൻ എന്ന പദമാണ് ഇങ്ങനെ രണ്ട് പദങ്ങൾ കാണാം അല്ലെ അൽബുസ്താനു ജമീലു എന്ന് പറയുമ്പോൾ അൽബുസ്താനു ഒന്നാമത്തെ പദം രണ്ടാമത്തെ കലിമത്ത് ജമീലുൻ എന്നതാണ് കലിമത്ത് പദം കലിമത്ത് എന്ന് പറഞ്ഞാൽ പദം 19/7/2016 മൂന്നാമത്തെ ഓഡിയോ ക്ലിപ്പാണ് فإذا أخذنا الكلمة الأولى وحدها وهي البستان لم نفهم إلا معنى مفردا لا يكفي للتخاطب فإذا أخذنا نمل إدتال أخذنا إدتو الكلمة الأولى ഒന്നാമത്തെ കലിമത്തിനെ ഒന്നാമത്തെ പദത്തെ വഹദഹ അതിനെ സ്വന്തം അതിനെ ഒറ്റക്ക് അൽബുസ്താനു ജമീലുൻ എന്നതിൽ അൽബുസ്താനു എന്നതിനെ മാത്രം നമ്മൾ പരിഗണിക്കുക എങ്കിൽ ലായക്ഫി അത് മതിയാവുകയില്ല ലിത്തഹാതുബി ഒരു ആശയവിനിമയത്തിന് ഒരു സംസാരത്തിന് ഖാതബ എന്ന് പറഞ്ഞാൽ അഭിസംബോധന ചെയ്തു എന്നാണ് അതിന് ഖുത്തുബ ഖുത്തുബ അഭിസംബോധന പ്രസംഗം എന്ന് പറയും ഖുത്തുബ അല്ലേ وكذلك لم نفهم നമുക്ക് മനസ്സിലാവില്ല എന്ത് ഇല്ലാ മാനൻ ഒരു അർത്ഥമല്ലാതെ മുഫ്രദൻ ഒറ്റക്ക് ഒറ്റക്കൊരു പദത്തിൻ്റെ അർത്ഥം എന്നതല്ലാതെ നമുക്കൊരു ആശയം കിട്ടില്ല ലാ യക്ഫി അത് മതിയാവുകയില്ല ലി തഹാതുബി ഒരു ആശയവിനിമയത്തിന് ഒരു സംസാരത്തിന് മതിയാവൂല അൽ ബുസ്താൻ എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം എന്ത് പൂന്തോട്ടം എങ്ങനെ പൂന്തോട്ടം എന്നൊന്നുമില്ല വക്കദാലിക ഇപ്രകാരം തന്നെ അൽ ഹാലു അവസ്ഥ ഇതാ അഹദന കലിമത്തെ സ്ഥാനീയത വഹദഹ വഹിയ ജമീലുൻ ഇതാ അഹദന നാം എടുത്താൽ അൽ കലിമത്തെ സ്ഥാനീയത ആ രണ്ടാമത്തെ പദം അജമീലു എന്നുള്ള പദം എടുത്താൽ വഹിയ അത് ജമീലു ജമീലു എന്നുള്ള പദം ആ പദം എടുത്താലും ഇങ്ങനെ തന്നെ വലാക്കിന്ന ഇതാ വമംന ഇഹദൽ കലിമത്തൈനി ഇലൽ ഉഖ്റ അലൻ നഹ്വിൽ ലദീ ഫിത് തർകീബി വഖുൽന അൽ ബുസ്താന ജമീലുൻ ഫഹിംന മഅനൻ കാമില വസ്തഫദന ഫായിദതൻ താമ്മ എന്താണ് വലാക്കിന്ന എന്നാൽ നമ്മൾ പക്ഷെ നമ്മൾ ഇതാ ദമംന ലമമ നറ ചേർത്തു ലമമ ചേർത്തു ഇതാ ദമംന നമ്മൾ ചേർത്താൽ ഇഹ്ദൽ കലിമത്തൈനി ഈ രണ്ട് പദങ്ങളിലെ രണ്ട് കലിമത്തുകളിലെ ഒരു പദം ഇലൽ ഉഹ്റ മറ്റേതിലേക്ക് അതായത് അൽബുസ്താനുവിനെ ജമീലിലേക്ക് ചേർത്ത് ജമീലിനെ അൽബുസ്താനിലേക്ക് ചേർത്തു ചേർത്തിട്ട് ഒരുമിച്ച് പറഞ്ഞാൽ അലൻ നഹ്വി ഉദാഹരണത്തിലുള്ളതുപോലെ അല്ലദീ ഫി തർകീബി ഈ പദഘടനയിലുള്ള അതുപോലെ അൽബുസ്താനു ജമീലുൻ ഇങ്ങനെ ചേർത്ത് പറഞ്ഞാൽ വഖുൽന അങ്ങനെ നമ്മൾ പറഞ്ഞാൽ അൽബുസ്താനു ജമീലുൻ എന്ന് പറഞ്ഞാൽ അൽബുസ്താനു ജമീലുൻ ഒറ്റക്കൊറ്റക്ക് പറയാതെ അൽബുസ്താനു ജമീലുൻ ഒരുമിച്ച് പറഞ്ഞാൽ ഫഹിംന നമുക്ക് മനസ്സിലാവും നമുക്ക് മനസ്സിലായി എന്ത് മഅനൻ കാമില പൂർണ്ണമായ ഒരു ആശയം ഒരു സാരം ഒരർത്ഥം വസ്തഫദിന നമുക്ക് പ്രയോജനപ്പെടും ഫായിദത്തൻ താമ
പൂർണ്ണമായ ഒരു പ്രയോജനം, ഒരു ഫായിദ കിട്ടും. വഹിയ അത് എന്താണ് നമുക്ക് കിട്ടുന്ന ഫായിദ, നമുക്ക് കിട്ടുന്ന ഒരു ആശയം എന്താണ്? ഈ അൽബുസ്താന ജമീൽ എന്ന് പറയുമ്പോൾ ഇത്തിസ്വാഫുൽ ബുസ്താനി ബിൽ ജമാലി, ഇത്തിസ്വാഫു ഇത്തസഫ എന്ന് പറഞ്ഞ വിശേഷണം പറഞ്ഞു. ഇത്തിസ്വാഫുൽ ബുസ്താനി ഗാർഡൻ പൂന്തോട്ടത്തെ വിശേഷണം പറയലാണ്, ബിൽ ജമാലി ജമാലിയത്ത് കൊണ്ട് ഭംഗി മനോഹാരിത എന്ന വിശേഷണം പൂന്തോട്ടത്തിന് കൊടുക്കുകയാണ്. അൽ ബുസ്താനു ജമീലുൻ എന്ന് പറയുമ്പോൾ അൽ ബുസ്താനു പൂന്തോട്ടമാകുന്നത്, ജമീലുൻ മനോഹരമാണ്, കാരണം പൂന്തോട്ടം മനോഹരമാണ്. അൽ ബുസ്താനു എന്നുള്ളത് മുബ്ബത്തത എന്ന് പറയും, പിന്നെ പഠിക്കും ഇൻഷാല്ലാ. ബുസ്താൻ ജമീലുൻ എന്നത് അതിൻ്റെ ഖബർ ആണ്, അതിനെക്കുറിച്ച് പറയാം. ഇനി വലിദാലിക്ക ഇക്കാരണത്താൽ യുസമ്മ ഹാദ തർക്കീബു ജുംലതൻ മുഫീദതൻ, കാരണത്താൽ ഇസമ്മ പറയപ്പെടും, ഹാദ തർക്കീബു ഈ പദഘടനയെ പദഘടന പറയപ്പെടും, ജുംലത്തൻ മുഫീദത്തൻ ഒരു ജുംലത്ത് മുഫീദ എന്ന് പറയാം ഇതിനെ. വകുല്ലു വാഹിദത്തിൻ മിനൽ കലിമത്തൈനി തുഅദ്ദു ജുസ്അൻ മിൻ ഹാദിഹിൽ ജുംലത്തി, വകുല്ലു വാഹിദത്തിൻ മിനൽ കലിമത്തൈനി ഈ രണ്ട് പദങ്ങളിലുള്ള ഓരോന്നും, രണ്ട് പദങ്ങൾ കലിമത്തുകളിൽ നിന്നുള്ള ഓരോന്നും, അതായത് അൽബുസ്താനും ജമീലും, ഇങ്ങനെ തുഅദ്ദു അത് പരിഗണിക്കപ്പെടും അല്ലെങ്കിൽ എണ്ണപ്പെടും, ജുസ്അൻ ഒരു ജുസ് ഒരു പാർട്ട് ആയിട്ട് ഒരു ഭാഗമായിട്ട്, മിൻ ഹാദിഹിൽ ജുംലത്തി ഈ ജുംലയുടെ, ഈ ജുംലയിൽ നിന്നുള്ള ഓരോ പാർട്ടാണ്. അൽബുസ്താൻ എന്നുള്ള ഒരു ജുസ് ആണ്, ജമീൽ എന്നുള്ള മറ്റൊരു ജുസ് ആണ്, അങ്ങനെ രണ്ട് ജുസ് ചേർന്നതാണ് ഈ ജുംല. അൽബുസ്താൻ ജമീലും എന്ന ജുംല എന്ന് നമ്മൾ പറയും. ജുസ് എന്ന് പറഞ്ഞാൽ പാർട്ട്, ഭാഗം എന്നാണ്. നമുക്കറിയാം ഖുർആൻ, വിശുദ്ധ ഖുർആൻ മുസ്ഹഫ് അങ്ങനെ 30 ജുസ് എന്ന് നമ്മൾ പറയും, 30 ജുസ് ആയി തെളിച്ചിരിക്കുന്നു. വഹക്കദ യുഖാലു ഫിൽ അംസലത്തിൽ ബാഖിയത്തി, വഹാക്കഥ ഇപ്രകാരമാണ്, യുഖാലു പറയപ്പെടുന്നത്, ഫിൽ അംസലത്തിൽ പറയപ്പെടും, ഫിൽ അംസലത്തിൽ ബാഖിയത്തി ബാക്കിയുള്ള ഉദാഹരണങ്ങളിൽ. ബാഖിയത്ത് എന്നുള്ളത് അറബി വാക്കാണ്, അതിൽ നിന്നാണ് മലയാളത്തിൽ ബാക്കി എന്ന പ്രയോഗം വന്നത്, ബാലൻസ് എന്നാണ് ഇംഗ്ലീഷിൽ അല്ലേ, അവശേഷിക്കുന്നു എന്ന് മലയാളത്തിൽ പറയും. ബാഖി ബാഖി എന്നാണ്, ഖാഫ ബാഖിയത്ത് ബാക്കിയുള്ള അവശേഷിക്കുന്ന എന്നർത്ഥം. ഇനി 19/7/2016 നാലാമത്തെ ഓഡിയോ ക്ലിപ്പ്. وبهذا نرى ان الكلمه وحدها لا تكفي في التخاطب وبهذا ഇക്കാരണത്താൽ نرى നമുക്ക് കാണാം അന്നൽ കലിമത്ത നിശ്ചയം കലിമത്ത് പദം വഹദഹ അതൊറ്റക്ക് لا تكفي അത് മതിയാവുകയില്ല في التخاطب ആശയവിനിമയത്തിന് അല്ലെങ്കിൽ സംസാരത്തിന് وانه لا بد من كلمتين فاكثر حتى يستفيد الانسان فائده تامه وانه നിശ്ചയം കാര്യം ലാ ബുദ്ധ അത്യാവശ്യമാണ്, ലാ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നർത്ഥം അല്ലേ, ലാ ബുദ്ധ എന്ന് പറഞ്ഞാൽ കൂടാതെ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത്യാവശ്യമാണ് എന്നർത്ഥം. ഇറ്റ് ഈസ് ഇന്നവിറ്റബിൾ എന്ന് പറയാം, അത്യാവശ്യമാണ്. മിൻ കലിമത്തിന് ഈ രണ്ട് പദങ്ങൾ, ഒരു ജുംല വരണമെങ്കിൽ എന്ത് വേണം, ഒരു സെന്റൻസ് ഒരു വാക്യം വേണമെങ്കിൽ രണ്ട് കലിമത്ത് വേണം, വാക്ക് തറ അല്ലെങ്കിൽ അതിൽ കൂടുതൽ രണ്ടോ അതിലധികമോ കലിമത്തുകൾ പദങ്ങൾ വേണം. ഹത്ത യസ്തഫീദുൽ ഇൻസാനു മനുഷ്യന് വ്യക്തിക്ക് ഇസ്തിഫാദ് അതായത് പ്രയോജനം ചെയ്യത്തക്ക വിധം, ഫായിദത്തൻ താമ പൂർണ്ണമായ ഒരു പ്രയോജനം ഒരു ആശയം കിട്ടാണ്. അപ്പൊ അമ്മാനഹു അപ്പോൾ ഇതുപോലത്തത് ഇതുപോലെ ഖും ഇജ്ലിസ് തകല്ലം മിമ്മ ളാഹിറുഹു അന്നഹു കലിമത്തു വാഹിദത്തുൻ കാഫിയതം ഫി തഖാതുബി ഫലൈസ ഫിൽ ഹഖീഖത്തി ബികലിമത്തിൻ വാഹിദത്തിൻ വഇന്നമ ഹുവ ജുംലത്തുൻ മുറക്കബത്തുൻ മിൻ കലിമത്തൈനി ഇഹ്ദാഹുമ മൽഫൂളത്തുൻ വഹിയ ഖും മതലൻ والاخرى غير ملفوظه وهي انت التي يفهمها السامع من الكلام وان لم ينطق بها يعني ഇപ്പോ നമ്മൾ ചില ഉദാഹരണങ്ങൾ. ഖും എന്ന് പറയുന്നത് പോലെ, ഖും എന്ന് പറഞ്ഞാൽ നീ നിൽക്കൂ എന്ന അർത്ഥം. ഇജ്ലിസ് നീ ഇരിക്കൂ, തകല്ലം നീ പറയൂ നീ സംസാരിക്കൂ, ഇതുപോലുള്ള വാക്കുകൾ. ഫവാഹിറു മിമ്മാ വാഹിറു അതിൻ്റെ പ്രത്യക്ഷത്തിലുള്ളത്, അന്നഹു അതിൽ നിന്ന് പ്രത്യക്ഷത്തിലുള്ള അന്നഹു നിശ്ചയം അത് കലിമത്തുൻ വാഹിദത്തുൻ ഒറ്റ കലിമത്താണ്, കാഫിയത്തം ഫി തഖാതുബി സംസാരത്തിന് മതിയാകുന്ന. അപ്പൊ നമുക്കിങ്ങനെ തോന്നും എന്ത്, നമുക്ക് നോട്ടത്തിൽ കും എന്ന് പറയുമ്പോൾ ഒറ്റ കലിമത്തല്ല, ഇപ്പൊ രണ്ട് കലിമത്ത് ചുരുങ്ങിയത് വേണമെന്നല്ല പറഞ്ഞ് ഒരു ജുംലക്ക്, പക്ഷേ ഇത് കും എന്ന് പറയുമ്പോൾ ഒറ്റ വാക്യാണല്ലോ, പക്ഷെ അതൊരു ആശയമാണ്, അത് ഒരു പൂർണ്ണമായ ആശയം കിട്ടുന്നുണ്ട്. നീ നിൽക്കൂ എന്ന് പറയുമ്പോൾ ആരാണ് നിൽക്കേണ്ടതെന്ന് പറയുന്നുണ്ട്, എന്തിനാ എന്താണ് ചെയ്യേണ്ടത് ആളെന്ന് പറയുന്നത്, നീ നിൽക്കൂ നീ സംസാരിക്കൂ ഇത് ഹബ് നീ പോകൂ ഇതിന് നീ ഇരിക്കൂ
നീ നിൽക്കൂ എന്ന് പറയുമ്പോൾ. അപ്പോൾ പ്രത്യക്ഷത്തിൽ ലാഹിറായിട്ട് നമുക്ക് സംസാരത്തിന് ഉതകുന്ന ഒരു പൂർണ്ണ ആശയമുള്ള ഒറ്റ വാക്കാണ്, ഒറ്റ പദം, ഒറ്റ കലിമത്താണ് ഇത് എന്ന് തോന്നാം. പക്ഷേ ഫലൈസ ഫിൽ ഹഖീഖത്തി, പക്ഷേ യഥാർത്ഥത്തിൽ അല്ല, ഹഖീഖത്തിൽ യഥാർത്ഥത്തിൽ അല്ല അത്. എന്ത് ബി കലിമത്തിൻ വാഹിദ, ലൈസ ബി കലിമത്തിൻ വാഹിദ, അത് ഒറ്റ പദം, ഒറ്റ കലിമത്ത് അല്ല. വഇന്നമാ ഹുവ, നിശ്ചയം അത് ജുംലത്തുൻ, ഒരു ജുംലയാണ്. മുറക്കബത്തും മിൻ കലിമത്തൈനി, രണ്ട് പദങ്ങളിൽ നിന്ന് നിഷ്പന്നമായ, രണ്ട് പദങ്ങളിൽ നിന്ന് രൂപം കൊണ്ട, രണ്ട് പദങ്ങൾ ചേർന്നുണ്ടായ ഒരു ജുംല ആണ് ഏത്? ഖും എന്ന ജുംല, ഇജ്ലിസ് എന്നത് തകല്ലം എന്നത്. പ്രത്യക്ഷത്തിൽ നമുക്കൊരു കലിമത്തായി തോന്നും. അതെന്താണ്? ഇങ്ങനെ ഇഹ്ദാഹുമ, ആ രണ്ട് പദങ്ങളിൽ ഒന്ന് എന്നത് മൽഫൂദത്തുൻ, ഉച്ചരിക്കപ്പെടുന്നതാണ്. ഖും എന്നത് ഉച്ചരിക്കുന്നുണ്ട്, ഇജ്ലിസ് എന്നത് പറയുന്നുണ്ട് അല്ലേ. തകല്ലം എന്ന് പറയുമ്പോൾ അത് പറയുന്നുണ്ട് നമ്മൾ. വഹി അത് ഖും. ഉദാഹരണം പറയാം, ഖും എന്നതാണ് മസല. ഉദാഹരണമായിട്ട് വൽ ഉഖ്ര, മറ്റേത്, മറ്റേത് ഏത്? മൽഫൂദത്തല്ലാത്തൊരു പദം അതിനകത്തുണ്ട്. ഗൈറു മൽഫൂദത്തിൻ, രണ്ട് പദങ്ങളിൽ ഒന്ന് മൽഫൂദത്ത്, ലഫ്ള് ഉച്ചരിക്കാന്നാണ് ലഫ്ള്. അപ്പോൾ ഉച്ചരിക്കുന്ന പദത്തിനാണ് ലഫ്ള് എന്ന് പറയാം. ഇവിടെ മൽഫൂദത്ത് എന്ന് പറഞ്ഞാല് ഉച്ചരിക്കപ്പെടുന്ന പദമാണ് ഒന്ന്. ഒന്ന് കും, കും എന്നതിലെ കും എന്ന പദം. ഇനി ഗൈറു മൽഫൂദത്ത്, ഉച്ചരിക്കപ്പെടാത്തൊരു പദം അതിനകത്തുണ്ട്, അതിൻ്റെ അകത്തുണ്ട്, അന്തർലീനമായിട്ടുണ്ട്. വഹി അത് അന്ത എന്ന പദമാണ്. കും എന്ന് പറയുമ്പോൾ അതിനകത്തൊരു അന്തയുണ്ട്, നീ എന്ന ഒരാശയം ഒരു ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ലമീർ മുത്തസിൽ എന്ന് പറയും, ചേർന്ന് കിടക്കുന്ന ലമീർ എന്ന് പറയും, അതിനകത്ത് കിടക്കുന്ന ലമീർ. അപ്പോൾ അവിടെ ഗൈർ മൽഫൂലത്താണ്, അവിടെ അന്ത നമ്മൾ ഉച്ചരിക്കുന്നില്ല, പക്ഷെ അന്ത എന്ന ആശയം ഉണ്ട്. സംസാരത്തിൽ നിന്ന് കേൾവിക്കാരന് ഫഹിം, അത് മനസ്സിലാക്കാം, അത് അതിനെ മനസ്സിലാക്കും സാമ്യ കേൾവിക്കാരൻ. മിനൽ കലാം, സംസാരത്തിൽ നിന്ന്. വഇല്ലം യുൻതഖ ബിഹ, അതുകൊണ്ട് സംസാരിക്കപ്പെടുന്നില്ലെങ്കിലും ഉച്ചരിക്കപ്പെടുന്നില്ലെങ്കിലും, നുത്തഖ എന്ന് പറഞ്ഞത് സംസാരം, എന്താണ് അൻതഖ കുല്ല ഷൈ, എല്ലാത്തിനെയും സംസാരിപ്പിച്ചവൻ ആരാണ്? അല്ലാഹ് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ സംസാരിക്കുന്നില്ലെങ്കിലും മനസ്സിലാക്കാം എന്താണ്. അപ്പൊ ഇതിൽ നമ്മൾ പറഞ്ഞ കായിതകൾ, അൽ ഖവാഇദു എന്ന് പറഞ്ഞാല് കായിതകൾ, കായിദ എന്നതിന്റെ ജമാണ് ഖവാഇദ്, ഇതിന്റെ റൂൾസ് ആണ്. എന്തൊക്കെയാണ്? 19/7/2016 അവസാനത്തെ ആറാമത്തെ ഓഡിയോ ക്ലിപ്പ്. ഒന്ന്, ഖവാഇദ, ഖവാഇദ് അൽ ഖവാഇദ് എന്ന് പറഞ്ഞാൽ കായിദകൾ, ഇതിൻ്റെ റൂൾസ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഒന്ന്, അത്തർക്കീബുൽ ലദീ യുഫീദു ഫാഇദതൻ താമ്മതൻ യുസമ്മാ ജുംലതൻ മുഫീദതൻ വ യുസമ്മാ അയ്ദൻ കലാമ. എന്താണ് അത്തർക്കീബ്? ഒരു പദഘടന കൂടിച്ചേർന്ന തർക്കീബ്. അല്ലദീ, എങ്ങനെയുള്ള? യുഫീദു, പ്രയോജനം ചെയ്യുന്നു. ഫാഇദതൻ താമ്മതൻ, പൂർണ്ണമായൊരു പ്രയോജനം, പൂർണ്ണമായൊരു ആശയം കിട്ടുന്നു. എന്ത് യുസ എങ്കിൽ ആ തർക്കീബിനെ, ആ പദഘടനെ എന്ത് പറയും? യുസമ്മ, പറയപ്പെടും. ജുംലത്തൻ മുഫീദത്തൻ, ജുംലത്ത് മുഫീദ എന്ന് പറയപ്പെടും. വയുസമ്മ, പറയപ്പെടും. അയ്ലൻ ആൾസോ, വീണ്ടും എന്ത്? കലാമൻ, കലാമൻ എന്നും പറയപ്പെടും. കലാമ് എന്നും പറയും, ജുംലത്ത് മുഫീദ എന്നും പറയും. ഇതാണ് വാക്യം എന്നതിന് അറബി പറയാം. എന്ത്? കലാം അല്ലെങ്കിൽ ജുംലത്ത് മുഫീദ, പൂർണ്ണമായ ഒരു ആശയം തോന്നിപ്പിക്കുന്ന ഒരു പദസമൂഹം, തർക്കീബ്, പദങ്ങളുടെ ഒരു തർക്കീബ് ആണ് എന്ത്? ജുംലത്തു മുഫീദ. ഇനി രണ്ട്, അൽ ജുംലത്തുൽ മുഫീദതു ഖദ് തതറക്കബു മിൻ കലിമതൈനി വഖദ് തതറക്കബു മിൻ അക്സറ വകുല്ലു കലിമത്തിൻ ഫീഹാ തുഅദ്ദു ജുസ്അൻ മിൻഹാ. അൽ ജുംലത്തുൽ മുഫീദതു, ജുംലത്തുൽ മുഫീദ എന്നത് ഖദ് തതറക്കബു, അത് രൂപപ്പെടും, രൂപം കൊള്ളും, അല്ലെങ്കിൽ ചേർന്നുണ്ടാകും. എന്ത്? കൂടിച്ചേർന്നുണ്ടാകും. മിൻ കലിമത്തൈനി, രണ്ട് പദങ്ങളിൽ, രണ്ട് പദങ്ങൾ ചേർന്ന്. വഖദ് തതറക്കബ് മിൻ അക്സറ, രണ്ടിൽ കൂടുതൽ പദങ്ങൾ കൊണ്ടും എന്ത് ഒരു ജുംലത്തുൽ മുഫീദ ഉണ്ടാവാം. വകുല്ലു കലിമത്തിൻ ഫിഹാ, അതിലെ ഓരോ കലിമത്തും തുഅദ്ദു, പരിഗണിക്കപ്പെടും അല്ലെങ്കിൽ എണ്ണപ്പെടും. ജുസ്അൻ മിൻഹാ, അതിൻ്റെ ഒരു പാർട്ട്, ഒരു ഭാഗം ആയിട്ട് എന്നതാണ്. ഓക്കെ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറ. ഇനി ഇതിൻ്റെ തംരീനാത്ത് എന്നുള്ളൊരു പോർഷൻ ഉണ്ട്, അത് ഫോട്ടോ ഇട്ട് തരാം, അത് വെച്ചിട്ട് അത് ചെയ്ത് നോക്കുക, മനസ്സിലാക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ
പ്രൈവറ്റ് മെസ്സേജ് ആയിട്ട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഗ്രൂപ്പിലിട്ടാൽ ചിലപ്പം ആളുകൾക്ക് കുറേ ഓടിയായും ബുദ്ധിമുട്ടായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.